നമസ്കാരം ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖങ്ങളില്ല എന്നല്ല മറിച്ച് അതവർ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മഹത്വചനത്തോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സുസ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ സാഗരം

തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യസാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് എവർക്കും സ്വാഗതം നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശാതകം പന്ത്രണ്ടാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ് തൊലിയുമെലുമ്പും അലം ദുരന്തമന്ത കലകളുമെന്തും അഹന്തയൊന്ന് കാണുക പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരയണം നമ്മളെ ഈ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പദ്യങ്ങളിലൂടെ നമ്മുടെ ഏകത്വഭാവത്തെ ഉള്ളിലിരിക്കുന്ന ആ അറിവിനെ ആ ജ്ഞാനത്തെ നമുക്ക് വ്യക്തമാക്കി തന്നു ഭഗവാൻ പക്ഷേ എത്രത്തോളം നമ്മളിങ്ങനെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞെന്നാലും പൂർണ്ണമായ അറിവിനെക്കുറിച്ച് പറഞ്ഞെന്നാലും നമുക്കൊന്നും അതത്രക്കിങ്ങോട്ട് ഉള്ളിൽ ബോധ്യമാവില്ല ഇപ്പോൾ സത്സംഗങ്ങളിൽ നമ്മളിങ്ങനെ ആത്മോധകവും ഒക്കെ എടുത്തിട്ട് ഈ അറിവിനെക്കുറിച്ചിട്ട് പറയും പരമമായ ബോധമാണ് ഇവിടെയുള്ളത് മറ്റെല്ലാം ഇങ്ങനെ കാണുന്നതാണ് അഹന്തയായിട്ട് നമ്മളൊക്കെ പിരിഞ്ഞു കാണുന്നതാണ് അതുകൊണ്ട് എല്ലാത്തിനെയും ആ ഏകഭാവത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആൾക്കാർ ചിലപ്പോൾ ചിലർക്ക് വലിയ സങ്കടമൊക്കെ വരും അയ്യോ ഞാനിങ്ങനെ അഹന്തയുമായി നടക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള കുറ്റബോധവും സങ്കടവും കരച്ചിലൊക്കെ വരും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഇത് കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് സത്സംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പക്ഷേ ഇവർക്ക് ഈ ഭാവത്തിൽ നിലകൊള്ളാനായിട്ട് സാധിക്കില്ല അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവും അതിൻ്റെ കാരണം എന്താണ് എന്ന് പന്ത്രണ്ടാമത്തെ പദ്യത്തിലാണ് ഭഗവാൻ പറയുന്നത് തൊലിയും എലുംബും മലം ദുരന്തമന്തക്കലകളുമെന്തും അഹന്ത ഒന്നു കാണുക നമ്മുടെ ഈ ശരീരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ശരീരം ഇവിടെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ജീവാത്മാവായി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സത്യത്തെ മനസ്സിലാക്കാനുള്ള പരിമിതിയുണ്ട് അപ്പോൾ ഞാൻ ശരീരമാണ് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്ര കാലം ഇരിക്കുന്നു അത്രയും കാലം നമുക്കിത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു വസ്തുതയാണ് ഈ പരമമായ സത്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടുതൽ കൂടുതൽ ആരെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അയാളിൽ നിന്ന് അകന്നു പോകും അയാളുടെ വേദവന്തൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് നേരെയില്ല എന്ന ഭാവത്തിൽ നമ്മൾ അയാളിൽ നിന്ന് അകന്നു അല്ലാതെ ഇത് ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല ഇത് അനുഭവിക്കാതെ നമുക്ക് ഒരിക്കലും അറിയാനും സാധിക്കില്ല അതുകൊണ്ട് ഭഗവാൻ നേരെ ശരീരത്തിൽ കയറി പിടിക്കുകയാണ് ഇനി നീ മനസ്സിലാക്കി കൊള്ളുക ഈ ശരീരമെന്ന് പറയുന്നത് എന്താണ് സപ്തമലങ്ങൾ ചേർന്നിട്ടുള്ളതാണിത് ഇത് തൊലിയുണ്ട് എലിമ്പുണ്ട് വിവിധങ്ങളായിട്ടുള്ള കലകളുണ്ട് ഇതെല്ലാം പൊലിഞ്ഞു പോകാനുള്ളതാണ് ഇതെല്ലാം തീർന്നു പോകാനുള്ളതാണ് നമ്മളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി ആയിക്കോട്ടെ അതിൻ്റെ പ്രാണനങ്ങ് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി രണ്ടു ദിവസം അവിടെ കിടന്നാൽ ഈ ശരീരം അഴുകാൻ തുടങ്ങും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും ഈ മാംസം എല്ലാം അഴുകി പോയിട്ട് അവസാനം തൊലിയും എല്ലും മാത്രമാവും പിന്നെ എല്ലു മാത്രമാവും കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലും പൊടിഞ്ഞ് 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 മണ്ണിനോട് ചേരും പിന്നെ മണ്ണ് മാത്രമാവും ഇങ്ങനെ തീരാനുള്ളതാണ് ഈ ശരീരം അപ്പോൾ ഞാനെന്ന് പറയുന്ന സത്ത ഈ ശരീരം തീർന്നാലും ഇല്ലാണ്ടാവുന്നില്ല കാരണം എന്താ ഞാനെന്ന് പറയുന്ന സത്ത ശരീരത്തെ വിട്ടു പോകുമ്പോഴത്തേക്കാണ് അത് വെറും ഡെഡ് ബോഡി ആയിട്ട് അതൊരു വെറും ജഡമായിട്ട് മാറുന്നത് ആ ജഡം പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അത് മറ്റൊരു പ്രോസസ്സിലൂടെ വേറൊരവസ്ഥയിലേക്ക് പോവുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പോകാനുള്ള ശരീരമാണ് ഇത് എന്ന കൂടി നമ്മൾ ജീവിച്ചെന്നാലേ നമ്മിൽ നിന്ന് ഈ അഹന്ത ഇല്ലാതാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത് നമുക്ക് തുടരാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു